നമസ്തെ ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ കഥാകൃത്താണ് എം രാജീവ് കുമാർ വളരെ പുതുമയുള്ള ആഖ്യാന ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത് നിരൂപകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ മുഖം നോക്കാതെ വിമർശിക്കുന്ന വ്യക്തിയാണ് എം രാജീവ് കുമാർ ഉള്ളത് ആരായാലും തുറന്നു പറയും അതുകൊണ്ട് തന്നെ ധാരാളം ശത്രുക്കളും ഉണ്ട് അദ്ദേഹത്തിന് പല കേസുകളും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് പലരും എഴുതിയ കഥകളും കവിതകളും മോഷണമാണെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ രചയിതാക്കൾക്ക് അനിഷ്ടം തോന്നി അവർ ഇദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുക്കും പക്ഷെ ധൈര്യമായി അതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് പരിധി പബ്ലിക്കേഷൻസ് എന്ന പ്രസാധക സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം ധാരാളം കഥാസമാഹാരങ്ങളും പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു ഓൺലൈൻ പോർട്ടലിൽ എഴുതിയ ലേഖനമാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് രണ്ട് കൂട്ടുകാരികൾ കെ ചിന്നമ്മയും ബി കല്യാണി അമ്മയും എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര് ആ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ രണ്ട് കൂട്ടുകാരികളുടെ ഒരു കഥയാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് കെ ചിന്നമ്മയുടെയും ബി കല്യാണി അമ്മയുടെയും അവർ കൊച്ചുനാൾ തൊട്ടേ ഉള്ള കൂട്ടുകാരായിരുന്നു പിന്നെ വലുതായപ്പോൾ അവർ പ്രശസ്തരായി പക്ഷേ പ്രശസ്തരായിരുന്നിട്ടും അവരെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓർക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ കഥയിൽ വരുന്നത് കേട്ടോ അപ്പോൾ വായിക്കുന്നു രണ്ട് കൂട്ടുകാരികൾ കെ ചിന്നമ്മയും ബി കല്യാണി അമ്മയും ഇണപിരിയാത്ത രണ്ട് കൂട്ടുകാരികൾ 1883 മുതൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഒരു കുഴിയിൽ ചാവാനിരുന്നവർ മരണം വരെ സുഹൃത്തുക്കളായിരുന്നു അവർ ഒന്ന് ബി കല്യാണി അമ്മയും മറ്റൊന്ന് കെ ചിന്നമ്മയും ആദ്യത്തെ ആളെ നിങ്ങൾ അറിയും ആരെയാണ് ബി കല്യാണി അമ്മ കേട്ടോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രിയ പത്നി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തനായ പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പുരോഗമന ചിന്താഗതിയുള്ള പത്രപ്രവർത്തകനാണ് കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിമ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലായിട്ട് കാണാൻ പറ്റും അതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെ ഭയവും കൗടില്യം എന്ന് പറയുന്നത് ചതി വഞ്ചന അതുപോലെ തന്നെ ലോഭം പിശുക്ക് അത്യാഗ്രഹം ഇതൊന്നും ഒരു നാടിനെയും വളർത്തുകയില്ല അതിനെതിരായി നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും ദിവാനും രാജാവിനും എതിരായിട്ട് എഴുതിയതുകൊണ്ടുമാണ് അദ്ദേഹത്തിനെ നാട് കടത്തിയത് അക്കാലത്ത് തിരുവിതാംകൂറിൽ നിന്ന് കടത്തുന്നതാണ് നാട് കടത്തൽ ഇന്നിപ്പോൾ നമ്മളെ നാട് കടത്തണമെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കടത്തണം അന്നങ്ങനെയല്ല തിരുവിതാംകൂറിൽ നിന്ന് കടത്തണമെന്നുള്ളത് കാരണം അദ്ദേഹത്തെ തിരുനെൽവേലിയിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത് അവിടെ നിന്ന് അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് കോഴിക്കോട് എത്തുന്നുണ്ട് കോഴിക്കോട് കൊച്ചി അവിടെയൊക്കെ പോവാം തിരുവിതാംകൂറിൽ വന്നുകൂടാന്നേ ഉള്ളൂ എന്തായാലും മഹാനായ വ്യക്തിയായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ധാരാളം കോൺട്രിബ്യൂഷൻസ് പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പുസ്തകങ്ങളുണ്ട് ഇന്നും പത്രപ്രവർത്തന ചരിത്രത്തിൻ്റെ ഉജ്ജ്വല തേജസ്സാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്തായാലും ഈ നാടുകടത്തലിനെ കുറിച്ചൊക്കെ ഈ ലേഖനത്തിൽ പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട് വായിക്കുമ്പോൾ അതിലേക്ക് വരാം ഒരു വ്യാഴവട്ടക്കാലം സ്വദേശാഭിമാനിയോടൊപ്പം ദാമ്പത്യം പങ്കുവച്ച് വ്യാഴവട്ട സ്മരണകൾ എഴുതിയ ബി എ കാരി ബി കല്യാണി അമ്മ കെ ചിന്നമ്മയോ പറഞ്ഞു വന്നാലറിയും പൂജപ്പുര മഹിളാ മന്ദിരത്തിൻ്റെ സ്ഥാപക എഴുത്തുകാരിയായില്ല വായനക്കാരി ഫയർ ബ്രാൻഡ് ഫെമിനിസ്റ്റ് അതൊക്കെ മുതിർന്നപ്പോൾ ഇവിടെ കെ ചിന്നമ്മ സ്ഥാപിച്ച മഹിളാ മന്ദിരത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ തിരുവനന്തപുരത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് SMSS മഹിളാ മന്ദിരം SMSS ഹിന്ദു മഹിളാ മന്ദിരം അതിൻ്റെ സ്ഥാപകയാണ് ചിന്നമ്മ അതിൻ്റെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ SMSS പ്രസിഡൻ്റ് രാധാലക്ഷ്മി പത്മരാജനാണ് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായിരുന്ന പത്മരാജൻ്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജനാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് എന്തായാലും അക്കാര്യങ്ങളും ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ SMSS ഹിന്ദു മഹിളാ മന്ദിരത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് വായനയിലോട്ട് വീണ്ടും വരാം അവരിരുവരും ചങ്ങാത്തമാവുന്നത് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആറ്റിങ്ങൽക്കാരി കെ ചിന്നമ്മ പഠിക്കാൻ ബഹുമിടുക്കിയായിരുന്നു ജ്യേഷ്ഠ സഹോദരിയുടെ കൂടെ തിരുവനന്തപുരത്ത് വന്ന് നിന്നാണ് പഠിച്ചത് ചേച്ചി സനാന മിഷൻ സ്കൂളിലെ അധ്യാപിക ആ സ്കൂളിൽ തന്നെയാണ് ചിന്നമ്മയും പഠിച്ചത് ഒപ്പം കല്യാണി അമ്മയും ഒരേ വർഷമാണ് അവർ രണ്ടുപേരും ജനിച്ചത് 1883 ചന്തുമേനോൻ അന്ന് ഇന്ദുലേഖ എഴുതാൻ തുടങ്ങുന്നതേയുള്ളൂ കെ ചിന്നമ്മയും ബി കല്യാണി അമ്മയും എപ്പോഴും ഒന്നിച്ചാണ് നടപ്പ്
ഇടനേരങ്ങളിൽ അവർ രണ്ടുപേരും ഒരൊഴിഞ്ഞ വരാന്തയിൽ ചെന്ന് നിന്ന് കൈകൊട്ടിക്കളി കളിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രക്കുളത്തിൽ പോയി രണ്ടുപേരും നീന്തിത്തുടിക്കും, ചിരിച്ച് കളിക്കും, ഉല്ലസിച്ച് രസിക്കും. 1904 ചിന്നമ്മ മെട്രിക്കുലേഷൻ ജയിച്ചു. സി വി രാമൻ പിള്ളയുടെ ജ്യേഷ്ഠൻ്റെ മകൻ കുമാരപിള്ളയുമായി കല്യാണവുമായി. അപ്പോഴും പഠനം തുടർന്നു. ഇൻ്റർമീഡിയറ്റിന് വിമൻസ് കോളേജിൽ ചേർന്നു. 1906 എഫ് എ പാസ്സായി. കല്യാണി അമ്മയും വിമൻസ് കോളേജിലുണ്ടായിരുന്നു, പക്ഷെ എഫ് എ തോറ്റു. രസികരഞ്ജിനിയിൽ കഥ എഴുതുമായിരുന്നു. അങ്ങനെ ലളിത എന്നൊരു കഥ എഴുതിയപ്പോൾ നെയ്യാറ്റിൻകരക്കാരൻ സ്വദേശാഭിമാനി പത്രാധിപർ രാമകൃഷ്ണപിള്ളയുടെ മനസ്സിൽ കൊണ്ടു. ആരാണിവൾ? അന്വേഷിച്ചു പിടിച്ചു വന്നപ്പോൾ ഇഷ്ടമായി. തനിക്കും ചേരും, കട്ടയ്ക്ക് നിൽക്കും. കല്യാണി അമ്മയെ രാമകൃഷ്ണപിള്ള അങ്ങ് കെട്ടി. അടുക്കളയിൽ പുകയടുപ്പിൽ കരി പിടിക്കാതെ ഭാര്യയ്ക്ക് എഴുതാൻ അദ്ദേഹം കരുത്തേകി. അന്ന് വിമൻസ് കോളേജിൽ ബി എ ക്ലാസ്സില്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണം. പുരുഷന്മാരുടെ കോളേജിൽ നായർ പെൺകുട്ടികളെ ചേർക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം വേണമെന്ന് അധികൃതർ ഷഠിച്ചു. കല്യാണി അമ്മ കോളേജിൽ ചേർന്നില്ല, പ്രൈവറ്റായി ബി എക്ക് വായിച്ചു. അതിനു മുൻപേ ചിന്നമ്മ ചേർന്നു. 1909 ചിന്നമ്മ ബി എ കാരിയായി. അതേ വർഷം തന്നെ ഡോക്ടർ മിച്ചലിൻ്റെ പരിഷ്കാര ഫലമായി സ്ത്രീ വിദ്യാഭ്യാസ ശാല ആരംഭിച്ചപ്പോൾ ചിന്നമ്മയെ കോട്ടയത്ത് സ്കൂൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി നിയമിച്ചു. 11 താലൂക്കുകൾ അടങ്ങുന്ന വിദ്യാഭ്യാസ ജില്ലയിൽ ഓടി നടന്ന് ചിന്നമ്മ തിളങ്ങി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിയ കാലത്താണ് ഇത് നടക്കുന്നത്. അകത്തളത്തിൽ അടച്ചുപൂട്ടിയിരിക്കാതെ പെണ്ണിനെ പഠിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത കാലത്താണ്. മാമൂൽ പ്രിയരായ പ്രമാണികളെ കൊണ്ട് പാഠശാലകൾ സ്ഥാപിക്കാനും അവരുടെ പെൺകുട്ടികളെ പാഠശാലകളിൽ അയപ്പിക്കാനും വേണ്ടി ചിന്നമ്മ പെടാപ്പാടാണ് പെട്ടത്. യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലത്തും കരകൾ തോറും സഞ്ചരിച്ചു, സ്ത്രീ സമാജങ്ങൾ ഉണ്ടാക്കി. അന്ന് സാക്ഷരതാ മിഷനോ മഹിളാ ഫെഡറേഷനോ ഒന്നുമില്ലാത്ത കാലമല്ലേ, നയിക്കാൻ പ്രസ്ഥാനങ്ങളുമില്ല. ചിന്നമ്മ ഓടി നടന്ന് വിദ്യാഭ്യാസ പ്രചാരണം നടത്തുമ്പോൾ കല്യാണി അമ്മ സ്വദേശാഭിമാനിയുടെ കുടക്കീഴിൽ ശാരദ എന്നൊരു വനിതാ പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററായി തിരുവനന്തപുരത്ത് വിരാജിച്ചു. ഇതിനിടയിൽ എം സി ശങ്കരപിള്ള എന്നൊരു ചാവൽക്കോഴി, പത്രദ്വാര സ്ത്രീകൾക്കിട്ടൊരു ചുരണ്ടൽ, സന്താനോൽപാദന യന്ത്രങ്ങളാണ് പോലും സ്ത്രീകൾ, പിന്നെ ചിന്നമ്മ വെറുതെ ഇരിക്കുമോ ആക്ഷേപിച്ചതിന് ചൂടോടെ കല്യാണിയമ്മയും ചിന്നമ്മയും കൂടെ അങ്ങ് ഇറങ്ങി. ചൂലിൽ ചാണകം മുക്കി മാസികയിൽ ഒരു മറുപടി അങ്ങ് കൊടുത്തു. പിന്നെ ശങ്കരപിള്ളയെ ആരും കണ്ടിട്ടില്ല, അതെങ്ങനെ കാണും? തലയിൽ മുണ്ടിട്ടല്ലേ പിന്നെ അദ്ദേഹം നടന്നത്. 1907 മുതൽ 1916 വരെ കല്യാണിയമ്മയുടെ ജീവിതം ക്ലേശപൂർണമായിരുന്നു. ഭർത്താവ് രാമകൃഷ്ണപിള്ള വലിയ പത്രാധിപരാണ്. കാര്യമൊക്കെ ശരി, വരുമാനമില്ല, എഴുത്തിൽ നിന്ന് എന്ത് കിട്ടാനാണ്? അന്നും ഇന്നും എഴുത്തുകാരൻ്റെ ഗതി ഇത് തന്നെ. കൂനിന്മേൽ കുരുപോലെ 1910 സെപ്റ്റംബറിലെ സ്വദേശാഭിമാനിയുടെ നാടുകടത്തലും ഷേലായി. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാടുകടത്തുന്നതിനെക്കുറിച്ച്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൂടെ ഉള്ള ചെറിയ പണിയും വലിച്ചെറിഞ്ഞിട്ട് കല്യാണി അമ്മയും നാട് വിട്ടു. മദ്രാസിലും പാലക്കാട്ടും താമസിച്ച് തരവത്ത് അമ്മാളു അമ്മയുടെ കാരുണ്യത്താൽ പാലക്കാട് കുറേ കാലം താമസിച്ചു. 1913 ബി എ പാസ്സായി. ചിന്നമ്മയാകട്ടെ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്തി. സ്വദേശാഭിമാനിയുടെ നാടുകടത്തലിന് ശേഷം ചിന്നമ്മ ഒറ്റപ്പെട്ടു. കല്യാണിയമ്മ പോയില്ലേ? 1911 ഒരു വനിതാ സമ്മേളനത്തിന് അധ്യക്ഷയായി പോയ ചിന്നമ്മ തീർത്ഥപാദ പരമഹംസരെ കണ്ടുമുട്ടിയതോടെ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം സാമൂഹ്യ രംഗത്തേക്ക് ചുവടുവെച്ചു. തിരുവിതാംകൂറിലെ ആണുങ്ങൾക്ക് ശ്വാസം നേരെയായി. മുൻപേ പല വിചിത്ര സ്വഭാവങ്ങളും ചിന്നമ്മയ്ക്കുണ്ടായിരുന്നു. വിദ്യാലയ പരിശോധനയ്ക്ക് പോകുമ്പോൾ ഹോമിയോപ്പൊതി കൂടി കൊണ്ടുപോകുമായിരുന്നു. ചെന്നു കഴിഞ്ഞാൽ പൊതിയഴിച്ച് വിദ്യാർത്ഥിനികൾക്ക് ഗുളിക കൊടുക്കും, അനാഥ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കും. സിസ്റ്റർ നിവേദിതയുടെ മാർഗം ചിന്നമ്മയ്ക്ക് മാതൃകായോഗ്യമായി തോന്നി. 1919 12 അനാഥ ബാലികമാരെയും കൊണ്ട് ശ്രീമൂലം ഷഷ്ടിപൂർത്തി സ്മാരക ഹിന്ദു മഹിളാ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ഭാവിയിൽ അക്കാലത്തെ ദിവാനു പോലും ആശങ്കയായിരുന്നു. ഒരു സ്ത്രീക്ക് ഇതൊക്കെ ചെയ്യാനാവുമോ? ദിവാൻ ടി രാഘവയ്യ പൂജപ്പുരയിൽ ബാലികാ മന്ദിരത്തിന് സ്ഥലം അനുവദിച്ചു, കെട്ടിടമായി. ഇതൊക്കെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ 1915 ബി കല്യാണി അമ്മയ്ക്ക് കണ്ണൂരിൽ ബാലികാ പാഠശാലയിൽ ഉദ്യോഗമായി. അവിടെ ചെന്ന് പിറ്റേക്കൊല്ലം അസുഖബാധിതനായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ദിവംഗതനായി. കരഞ്ഞ് കണ്ണുകലക്കി കല്യാണി അമ്മ വീട്ടിൽ ഒരിടത്ത് കുത്തിയിരുന്നില്ല. രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും മാറത്തടക്കി സൈദാപ്പേട്ടയിലേക്ക് വണ്ടി കയറി. അവിടെ താമസിച്ച് എൽ ടിക്ക് പഠിച്ച് ജയിച്ചു.
തിരിച്ച് കണ്ണൂര് വന്ന് 1920 ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ്സായി 1932 ജൂണിൽ ട്രെയിനിങ് സ്കൂൾ സൂപ്രണ്ടായി കഠിന പ്രയത്നത്തിൽ ഒരു സ്ത്രീ നേടിയ വിജയമേ സ്ത്രീകൾക്കെല്ലാം അഭിമാനിക്കാം ഇതാണ് സ്ത്രീ ശക്തി തിരുവിതാംകൂറിൽ ചിന്നമ്മയും ഒറ്റയ്ക്ക് കർമ്മപഥത്തിൽ തുഴയുകയായിരുന്നു ജോലിയോടൊപ്പം മഹിളാ മന്ദിര പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായി ഇതിനിടയിൽ മഹിളാ മന്ദിരം എന്നൊരു മാസികയും തുടങ്ങി ഇന്നും ആ മാസിക പുറത്തിറങ്ങുന്നുണ്ട് പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജനാണ് മഹിളാ മന്ദിരത്തിന്റെ ഇപ്പോഴത്തെ എഡിറ്റർ എവിടെ പോയാലും മഹിളാ മന്ദിരത്തിന്റെ ചിന്തയായിരുന്നു ചിന്നമ്മയ്ക്ക് അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചു അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ അതുകൊണ്ട് ഇൻസ്പെക്ടർ ഉദ്യോഗം തൽക്കാലം ഒഴിഞ്ഞ് പേട്ട മലയാളം പള്ളിക്കൂടത്തിൽ ഹെഡ്മിസ്ട്രസ്സായി ചിന്നമ്മ തിരുവനന്തപുരത്ത് വന്നു താമസിയാതെ വീണ്ടും ഇൻസ്പെക്ടർ ഉദ്യോഗത്തിന് തിരുവല്ലയിൽ പോയി തുടങ്ങി അലച്ചിലോടലച്ചിൽ ഫലമോ മഞ്ഞപ്പിത്തം പിടിച്ചു കൂടെ വാദവും രോഗം മൂർച്ഛിച്ച് 1931 48 വയസ്സിൽ ചിന്നമ്മ പരലോകം പോകി അകാലത്തിലുള്ള ചരമം 1938 23 വർഷത്തെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് കണ്ണൂരിൽ നിന്ന് ബി കല്യാണിയമ്മ കോഴിക്കോട്ടേക്ക് താമസം മാറ്റി 1947 ശേഷം 12 കൊല്ലം അവർ ദുഃഖിതയായിരുന്നു പുത്രവിയോഗം ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയ മകൻ പിന്നെ മടങ്ങി വന്നില്ല 1959 ഒക്ടോബർ 9 ബി കല്യാണിയമ്മ അന്തരിക്കുമ്പോൾ പ്രായം 76 വയസ്സ് 7 കൃതികളാണ് കല്യാണിയമ്മ എഴുതിയിട്ടുള്ളത് 1916 എഴുതിയതാണ് വ്യാഴവട്ട സ്മരണകൾ ഇന്നും ഈ ഗ്രന്ഥം വായിച്ചാൽ കരയും കരയാത്തവരുടെ ഹൃദയത്തിൽ വെട്ടുകത്തി രാഗി കാഞ്ഞിരം വെട്ട 1915 കല്യാണിയമ്മ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് താമരശ്ശേരി അഥവാ അമ്മുവിൻ്റെ ഭാഗ്യം 1930 രണ്ടാം പതിപ്പും പുറത്തു വന്നു 1921 വീട്ടിലും പുറത്തും പ്രസിദ്ധപ്പെടുത്തി അതിനു മുൻപ് വന്ന പുസ്തകമാണ് ആരോഗ്യരക്ഷയും ഗൃഹഭരണവും മൂന്ന് ഭാഗങ്ങളുണ്ട് 1911 ആദ്യ ഭാഗം പുറത്തു വന്നത് 1912 1914 വർഷങ്ങളിൽ രണ്ടും മൂന്നും ഭാഗങ്ങളും പുറത്തിറങ്ങി ഒരു കാലത്ത് തിരുവിതാംകൂറിലെ പാഠപുസ്തകമായിരുന്നു ഇത് 1940 കർമ്മഫലം എന്ന ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തി ശാരദ മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയ സ്ത്രീ ജീവചരിത്രക്കുറിപ്പുകൾ സമാഹരിക്കാതെ ഇനിയും ഏറെയുണ്ട് കല്യാണിയമ്മയുടെ അവസാനത്തെ കൃതിയാണ് ഓർമ്മയിൽ നിന്ന് 1964 ഇത് പുറത്തു വന്നത് 1919 കൊച്ചി രാജാവ് സാഹിത്യ സഖി ബഹുമതി കല്യാണിയമ്മയ്ക്ക് വെച്ച് നീട്ടിയതാണ് മേടിച്ചില്ല കൊണ്ടു പൊക്കോളാം പറഞ്ഞു തിരുവിതാംകൂർ രാജാവ് നാട് കടത്തിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ ഭാര്യയോടാ കൊച്ചി രാജാവിൻ്റെ കളി ബി കല്യാണിയമ്മ വ്യാഴവട്ട സ്മരണകളിലൂടെ ഇന്നും ജീവിക്കുന്നു ചിന്നമ്മ മഹിളാ മന്ദിരത്തിലൂടെയും പൂജപ്പുരയിലെ ചിന്നമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലൂടെയും ഇന്ന് ആരോർക്കുന്നു അതൊക്കെ തിരുവനന്തപുരത്തെ പുരുഷ കേസരികൾക്കൊപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സ്ത്രീയുടെ അഭിമാനം കൊടിക്കൂറ പോലെ പാറിച്ച ആ സ്ത്രീകളെ അവരുടെ സൗഹൃദത്തിൻ്റെ ഗരിമയെ ധൈര്യമുള്ള സമർത്ഥരായ സ്ത്രീകൾ എല്ലാ കാലത്തും ഉണ്ട് അല്ലേ അവരെ അംഗീകരിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്തായാലും ഇന്ന് വായിച്ച ലേഖനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം